Dear students, accounting for hire purchase in the material class like Woody, welcome Chino. Pakaya class number, case number 2 variant number Chedo and another, other interest calculation might one the better, random the problem on number Chedo, in the number Chian Bona, case number 3 ana, material problem, material Sahajatilla, Enganan number, interest calculated Chiena and the Ladana number Padikan Bona, Pola Ubagar Pataman Tony and you can get a friend's night to share ega, mark the video, like here and a pip triangle, comment box ready upon the class like a cup. Calculation of interest when cash price and installments are given, but rate of interest is not given. Now, in this case, rate of interest is not given. What is the rate? When cash price is given, installment amount is given, but rate of interest is not given. In this case, we have to calculate the interest amount. That is, the first time we installment in the interest is given. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇൻ കേസ് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഗിവൺ, എപ്പോഴാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരാത്തത്, ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻസ്റ്റാൾമെൻ്റ് ഷാൽ ബി കാൽക്കുലേറ്റഡ് ബൈ അലോക്കേറ്റിംഗ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ഹയർ പർച്ചേസ് എമൗണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാൾമെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു റേഷ്യോ വെച്ചുകൊണ്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ റേഷ്യോ അല്ലെങ്കിൽ പ്രപ്പോർഷൻ, എന്തിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ പ്രപ്പോർഷൻ ആണ്? ഓഫ് ഹയർ പർച്ചേസ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഓരോ വർഷവും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഹയർ പർച്ചേസ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അതിൻ്റെ ഒരു റേഷ്യോ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഓരോ വർഷം അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റിൽ എത്രമാത്രം ഇൻട്രസ്റ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. നോക്കാം, വൈൽ ഡൂയിങ് സോ ഇറ്റ് ഈസ് ഓൾസോ അസ്യൂംഡ് ദാറ്റ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ആർ പെയ്ഡ് അറ്റ് ഫിക്സ്ഡ് ഇൻ്റർവൽ. ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ ഓരോ നിശ്ചിത ഇൻ്റർവലിൽ, ഒരു മാസമാണ് ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ, ആ ഒരു നിശ്ചിത ഇൻ്റർവലിൽ തന്നെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ഇൻസ്റ്റാൾമെൻറ്റും നടത്തുന്നത് എന്നുള്ളൊരു അസംഷൻ കൂടി ഇവിടെയുണ്ട്. നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. ഓൺ 1/1/2013 രാമവർമ്മ പർച്ചേസ്ഡ് ടെലിവിഷൻ ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം, 3000 ബീങ് പെയ്ഡ് ഓൺ ഡെലിവറി. ഡെലിവറിയുടെ സമയത്ത്, അതായത് ഗുഡ്സ് നമ്മൾ എഗ്രിമെൻ്റ് നടത്തി, ആ ഗുഡ്സ് കിട്ടുന്ന സമയത്ത് 3000 പേയ്മെൻറ്റ് നടത്തി. അതിനർത്ഥം എന്താണ്? അത് ഡൗൺ പേയ്മെൻ്റ് ആണ്. ആൻഡ് ദ ബാലൻസ് ഇൻ 5 ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ₹6000 ഈച്ച്. ബാക്കി നമുക്ക് 5 ഇൻസ്റ്റാൾമെൻ്റ് ആണ്, അത് 6000 രൂപ വെച്ച് അല്ലേ. നമുക്കതിൻ്റെ പേബിൾ, ഈച്ച് പേബിൾ ആനുവലി ഓൺ 31st December. ആ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കേണ്ടത് എല്ലാ വർഷവും 31st December. ദെൻ ദ ക്യാഷ് പ്രൈസ് ഓഫ് ദി ടെലിവിഷൻ, ടെലിവിഷൻ്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 30000 ആണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, 3000 രൂപ നമ്മൾ ആദ്യം കൊടുത്തു, പിന്നീട് 5 ഇൻസ്റ്റാൾമെൻറ്റ് 6000 രൂപ വെച്ച് കൊടുത്തു. അപ്പോൾ 6000 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30000 ആണ് അല്ലേ. 30000 ഉം 33000 ഉം, ഈ 3000 രൂപ കൂടുമ്പോൾ എത്രയാവും? 33000 ആവും അല്ലേ. അതായത് നമുക്ക് അതിൻ്റെ ക്യാഷ് പ്രൈസിനേക്കാളും കൂടിയ എമൗണ്ട് വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് അല്ലേ. അതിൽ ഓരോ വർഷവും നമ്മൾ അടയ്ക്കുന്ന 6000 രൂപ ഇൻസ്റ്റാൾമെൻറ്റിൽ ഇൻട്രസ്റ്റ് കൂടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് തരാത്തത് എന്താണ്? ഇവിടെ ബട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഗിവൺ. കഴിഞ്ഞ പ്രോബ്ലത്തിലുള്ളതുപോലെയൊക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് എമൗണ്ട്, ക്യാഷ് പ്രൈസിൻ്റെ ഓപ്പണിംഗ് എമൗണ്ട് വെച്ചുകൊണ്ട് ഈ നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ഈച്ച് ഇയർ, ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മൾ ആദ്യം ചെയ്തതുപോലെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഒരു ടേബിളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അതായത് കാൽക്കുലേഷൻ ഓഫ് റേഷ്യോ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ റേഷ്യോയിലാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ്. അപ്പോൾ അതായത് നമ്മൾ മൊത്തം ഉള്ള എമൗണ്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അത് ഹയർ പർച്ചേസ് പ്രൈസിന് തുല്യമാണത് ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ 3000 രൂപ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു, 6000 വെച്ച് 5 വർഷത്തേക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ 6000 × 5 30000, 30000 + 3000 എന്ന് പറയുന്നത് 33000 അല്ലേ. ഈ 33000 രൂപയാണ് നമ്മൾ ടോട്ടൽ അടയ്ക്കേണ്ടി വരുന്നത്. അതാണ് ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ്. അത് നമ്മൾ ഏറ്റവും ആദ്യം എഴുതുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്, നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടച്ച ക്യാഷ് നമ്മൾ ലെസ് ചെയ്യുന്നു അല്ലേ, കുറയ്ക്കുന്നു. അത് 33000 ൽ നിന്ന് 3000 കുറച്ച് കഴിഞ്ഞാൽ 30000 രൂപ കിട്ടുന്നു അല്ലേ. ഈ 30000 രൂപയാണ് നമുക്ക് അതിൻ്റെ ക്യാഷ് പ്രൈസ് ആയിട്ട് വരുന്നത്.
അതായത് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ അവസാനിക്കുമ്പോൾ, നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ആരംഭിക്കുമ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 30,000. ഇതിൽ നിന്ന് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 6,000 നമ്മൾ കുറയ്ക്കുന്നു. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 6,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 24,000 കിട്ടുന്നു. അതിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 6,000 കുറയ്ക്കുന്നു. എല്ലാ വർഷവും 6,000 വെച്ചാണ് കുറയ്ക്കുന്നത് അല്ലേ, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 6,000 കുറയ്ക്കുന്നു, 18,000 കിട്ടുന്നു. തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് 6,000 കുറയ്ക്കുന്നു, 12,000 കിട്ടുന്നു. നമുക്ക് ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റ് 6,000 കുറയ്ക്കുന്നു, നമുക്ക് 6,000 കിട്ടുന്നു. 6,000 നമ്മൾ ഫിഫ്ത്ത് ഇൻസ്റ്റാൾമെൻറ്റ് കൂടെ കുറച്ച് കഴിയുമ്പോൾ അത് നില്ലായിട്ട് മാറുന്നു അല്ലേ. അപ്പം നമ്മളിവിടെ റേഷ്യോ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻസ്റ്റാൾമെൻറ്റ് ആണ് കണ്ടെത്തേണ്ടത് അല്ലേ. റേഷ്യോ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഫസ്റ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് 30,000. ഇത് നമ്മൾ എടുക്കേണ്ട ആവശ്യമല്ല. ഇവിടെ ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല ഡൗൺ പേയ്മെൻറ്റ് സ്ഥലത്തൊന്നും. ഇൻട്രസ്റ്റ് വരുന്ന നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ അടയ്ക്കുന്ന ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു 30,000, ഒപ്പം തന്നെ 24,000, ഇവിടെ 18,000, ഇവിടെ 12,000, ഇവിടെ 6,000. അപ്പോൾ ഈ ഒരു എമൗണ്ടുകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ വർഷത്തെയും ക്യാഷ് പ്രൈസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻസ്റ്റാൾമെൻറ്റ് ആ ഒരു എമൗണ്ട് അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 30,000, 24,000, 18,000, 12,000, 6,000 അതങ്ങോട്ട് നമ്മളിങ്ങനെ റേസ് ടു ഇട്ട് എഴുതുന്നു അല്ലേ. അത് ഈസ് ടു, അതായത് 30,000 ഈസ് ടു 24,000 ഈസ് ടു 18,000, അങ്ങനെ ഒരു റേഷ്യോ രൂപത്തിൽ നമ്മൾ എഴുതുന്നു അല്ലേ. 30,000, 24,000, 12,000, 12,000, 6,000 അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഈ സീറോ ഒക്കെ വെട്ടി കളഞ്ഞുകൊണ്ട് നമുക്കിതിനെ ചെറുതാക്കിക്കൊണ്ട് 5:4:3:2:1 എന്ന് പറഞ്ഞ ഒരു റേഷ്യോ കിട്ടും അല്ലേ. ഈ റേഷ്യോയിലാണ് നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ് 33,000, ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 3,000, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 3,000 നമുക്ക് ഈ ഒരു റേഷ്യോയിൽ 5:4:3:2:1 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷവും നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി അലോക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 3,000 ഈ ഒരു റേഷ്യോ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഒന്നാമത്തെ വർഷത്തിൽ ഇൻസ്റ്റാൾമെൻറ്റിലുള്ള എമൗണ്ട് 1,000 ഇൻട്രസ്റ്റ് വരുന്നത്. എങ്ങനെയാണ് വന്നത്, 3,000 നമ്മൾ 5/15 കൊണ്ട് നമ്മൾ ചെയ്യുന്നു അല്ലേ. 3,000 5/15 കൊണ്ട് പഠിക്കുമ്പോൾ 1,000 ഒന്ന് കിട്ടും. എങ്ങനെയാണ് 5/15 വന്നത്, ഒന്നാമത്തെ വർഷം 5, ഈ 5 എടുക്കുന്നു. 15 എന്ന് പറയുന്നത് 5+4+3+2+1 അല്ലേ, ഇതെല്ലാം കൂട്ടി നമുക്ക് 15. അപ്പോൾ 15 5 1,000 ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷമാണെങ്കിലോ ഈ ഒരു 4 എടുക്കേണ്ടത് അല്ലേ രണ്ടാമത്തെ വർഷം. അപ്പോൾ 4/15 എടുക്കണം 3,000. അപ്പോൾ നമുക്ക് 800 കിട്ടും. മൂന്നാമത്തെ വർഷം 3/15 എടുക്കണം, 600 കിട്ടും. നാലാമത്തെ വർഷം അത് 2/15, 5 വർഷം അത് 1/15, 200. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 5 നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രവർത്തനത്തിലൊക്കെ ചെയ്തതുപോലുള്ള ഒരു ടേബിൾ ഇനി തയ്യാറാക്കാം. നമുക്ക് ഇവിടെ 1/1/2013 ആദ്യം നമുക്ക് 30,000 അതിൻ്റെ ക്യാഷ് പ്രൈസ്. അത് നമ്മൾ ക്യാഷ് വാല്യൂ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എഴുതുന്നു. അതിൽ ക്യാഷ് പ്രൈസ് 3,000, ക്യാഷ് പ്രൈസ് ഓഫ് ക്യാപിറ്റൽ പോർഷൻ അതായത് ഡൗൺ പേയ്മെൻറ്റ് 3,000, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും അത് നമ്മൾ അതിനെ എഴുതുന്നു. ഇൻട്രസ്റ്റ് അവിടെ ആദ്യത്തെ വർഷം ഉണ്ടാവില്ല, ഡൗൺ പേയ്മെൻറ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി 31/12/2013 വരുമ്പോൾ 30,000 നിന്ന് 3,000 കുറച്ചിട്ട് 27,000, ഇതാണ് ക്യാഷ് വാല്യൂ ഔട്ട്സ്റ്റാൻഡിങ്. 27,000 അതിൽ നമുക്ക് ക്യാപിറ്റലിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് അതായത് ക്യാഷ് പ്രൈസിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 5,000 ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം എങ്ങനെയാണ് 5,000 എന്നുള്ളത് മനസ്സിലാക്കിയത്, അതിന് മുമ്പായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. അതായത് ഓരോ വർഷവും നമ്മൾ കൊടുക്കുന്നത് ഈ 3,000 നമ്മൾ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉള്ള 5 6,000 വെച്ചാണ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓരോ വർഷത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ, 1,000, 800, 600, 400, 200. അപ്പോൾ ആദ്യത്തെ വർഷത്തെ 1,000. അപ്പോൾ 6,000 നിന്ന് 1,000 ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ക്യാപിറ്റൽ പോർഷൻ നമ്മൾ ഈ ഒരു ഒന്നാമത്തെ പ്രോബ്ലം ചെയ്തില്ലേ, ഒന്നാമത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് ഇവിടെ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയാണ്, അതിൻ്റെ പ്രൊപ്പോർഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. അതുമാത്രമേ വ്യത്യാസമുള്ളൂ. അതിനുശേഷം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെയാണ് അല്ലേ. 6,000 നിന്ന് 1,000 കുറച്ചിട്ട് നമ്മൾ ഈ ഒരു 5,000 കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, അടുത്തത് നമുക്ക് 22,000 അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് വരുന്നത്. 27,000 നിന്ന് 5,000 കുറച്ച് 22,000. ഈ 5,200 കണ്ടുപിടിക്കണ എന്താണ്, നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റിനെയും 6,000 നിന്ന് ഈ ഒരു ഇൻട്രസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ 5,200 കിട്ടും അല്ലേ. മൂന്നാമത്തെ വർഷം 16,800, അതായത് 22,000 നിന്ന് 5,200 കുറച്ച്
16,800. ഈ ഒരു 5,400 നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? 6,000 നിന്ന് ആ വർഷത്തെ ഇൻട്രസ്റ്റ് 600 രൂപ കുറച്ച് 5,400 കണ്ടെത്തി അല്ലേ. അടുത്ത വർഷം നമുക്ക് 11,400 വരുന്നു. അതായത് 16,800 നിന്ന് 5,400 കുറയ്ക്കുന്നു അല്ലേ. 11,400 ഇനി നമുക്ക് 5,600 ഇവിടെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 6,000 നിന്ന് 400 കുറച്ച് അല്ലേ. അടുത്ത വർഷം 5,800 വരുന്നു. 11,400 നിന്ന് 5,600 കുറച്ച്. ഇനി 5,800 നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 6,000 നിന്ന് നമുക്ക് 200 കുറച്ച് കൊണ്ട് നമുക്ക് 5,800 നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ടോട്ടൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാഷ് പ്രൈസ് 30,000 ടോട്ടൽ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് മൊത്തം 33,000. അതായത് ഹയർ പർച്ചേസ് പ്രൈസ് 33,000, ടോട്ടൽ ഇൻട്രസ്റ്റ് 3,000 അല്ലേ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് 6,200 കുറച്ച് 5,800 ഇവിടെ കണ്ടുപിടിച്ചാൽ മതിയാവുന്നതാണ് എന്നുള്ളതും ഈ കേസിൽ നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ ഒരു പ്രോബ്ലം കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാലാമത്തെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.